മൈതാനമായ മാനാഞ്ചിറ മൈതാനത്തേക്ക് പോകാം. അവിടുത്തെ കാഴ്ചകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ആസ്വദിക്കാം. മാനാഞ്ചിറ സ്ക്വയർ എന്നാണ് ഇപ്പോൾ ഇതിനെ പറയപ്പെടുന്നത്. 1994 ഈ മാനാഞ്ചിറ സ്ക്വയർ നിർമ്മിച്ചത്. അതിനു മുമ്പ് ഇത് മാനാഞ്ചിറ മൈതാനം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ കാണുന്നതാണ് മാനാഞ്ചിറ മൈതാനത്തേക്കുള്ള പ്രവേശന കവാടം. ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന പീരങ്കികളാണ് മൈതാനത്തിലേക്കുള്ള എൻട്രൻസിന്റെ ഇരുഭാഗത്തുമായി സ്ഥാപിച്ചിരിക്കുന്നത്. ഞാനങ്ങനെ മൈതാനത്തിനകത്ത് കയറി മൈതാനത്തിന് ചുറ്റും നിർമ്മിച്ചിരിക്കുന്ന കയൽ വിരിച്ച പാതയിലൂടെ നടക്കുകയാണ്. വളരെയധികം മരങ്ങൾ മൈതാനത്തിന്റെ അരികിലായി വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. അവിടെ അവിടെയായി ചെറിയ കൽത്തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന വിശ്രമ കൂടാരങ്ങൾ കാണാം. മുളങ്കാടുകൾ അവിടെ അവിടെയായി നിൽക്കുന്ന കാഴ്ച കാണുന്നു. മുളങ്കാടുകൾക്കരികിലായി ദിനോസറിന്റെ മനോഹരമായ പ്രതിമകളാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഫുട്ബോൾ കളിക്കാരുടെ ഇഷ്ട സ്ഥലമായിരുന്നു ഈ മാനാഞ്ചിറ മൈതാനം. അനേകം ടൂർണമെന്റുകളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. മാനാഞ്ചിറ ഈ മൈതാനത്ത് സ്ഥിരമായിട്ട് അയ്യപ്പൻ വിളക്ക് നടക്കുമായിരുന്നു. അമിതാഭ് കാന്ത് IAS കോഴിക്കോട് ജില്ലാ കളക്ടറായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് ഈ മാനാഞ്ചിറ സ്ക്വയർ വികസിപ്പിച്ചത്. അയ്യപ്പൻ വിളക്ക് തൊട്ടടുത്തുള്ള മുതലക്കുളം മൈതാനത്തേക്ക് മാറ്റിയാണ് ഈ സ്ഥലം ഒഴിപ്പിച്ച് അത് മാനാഞ്ചിറ സ്ക്വയറാക്കി മാറ്റിയത്. ഈ പാർക്കിലേക്കുള്ള എൻട്രൻസ് സൗജന്യമാണ്. കോഴിക്കോട്ടത്തെ പ്രശസ്തമായ പട്ടാളംപള്ളി, മിഠായി ഈ തെരുവ് എന്നിവയെല്ലാം ഈ പാർക്കിനടുത്താണ്. ഈ പാർക്കിന് അടുത്തായി തന്നെയാണ് ടൗൺ ഹാളും അതുപോലെ ആർട്ട് ഗാലറിയും സ്ഥിതി ചെയ്യുന്നത്. 250 ദീപസ്തംഭങ്ങളാൽ മനോഹരമാക്കിയിരിക്കുകയാണ് ഈ പാർക്ക്. രാത്രികാല കാഴ്ച വളരെ മനോഹരമായിരിക്കും. വിശാലമായ ഒരു മൈതാനമാണ് മാനാഞ്ചിറ. ആളുകൾക്ക് ഇരിക്കുന്നതിനും കാഴ്ചകൾ കാണുന്നതിനുമുള്ള ഒരു ഓപ്പൺ എയർ തിയേറ്റർ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അനേകം ശില്പങ്ങളാൽ സമൃദ്ധമാണ് ഈ മാനാഞ്ചിറ മൈതാനം. മലയാള സാഹിത്യകാരന്മാരുടെ ശില്പങ്ങളാണ് കൂടുതലും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കോഴിക്കോടിന്റെ പ്രമുഖ സാഹിത്യകാരനായ SK പൊറ്റക്കാടിന്റെ അതിമനോഹരമായ ഒരു ശില്പമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പ്രസിദ്ധ സാഹിത്യകാരിയായ പി വത്സലയുടെ നെല്ല് എന്ന നോവലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു ശില്പം. സുപ്രസിദ്ധ സാഹിത്യകാരനായ MT വാസുദേവൻ നായരുടെ 2 എന്ന നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു ശില്പമാണ് ഈ കാണുന്നത്. വളരെയധികം തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള ഒരു മൈതാനമാണ് മാനാഞ്ചിറ. കോഴിക്കോട് നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്രമ കേന്ദ്രം തന്നെയാണ് മാനാഞ്ചിറ മൈതാനവും അവിടുത്തെ നിർമ്മാണങ്ങളും. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന നിർമ്മാണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. മാനാഞ്ചിറ സ്ക്വയറിലെ വീഥികളല്ല മനോഹരമായ ടൈൽ വിരിച്ച് സഞ്ചാരികൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഏതാനും കളിക്കോപ്പുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മാനാഞ്ചിറ സ്ക്വയറിന്റെ ഒത്ത മധ്യത്തിലായി അതിമനോഹരമായ ഒരു ശില്പം സ്ഥാപിച്ചിരിക്കുന്നു. സ്റ്റീലിൽ നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു ശില്പമാണ് ഈ മൈതാനത്തിന്റെ നടുക്കായി സ്ഥാപിച്ചിട്ടുള്ളത്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണർത്തുന്ന മനോഹരമായ ഒരു ശില്പം. ബാസ്കറ്റ്ബോള് കളിക്കുന്നതിനുള്ള ഒരു കോർട്ട് മൈതാനത്തിന്റെ ഒരു മൂലക്കായി നമുക്ക് കാണാം. പാർക്കിനടുത്തായി ഒരു പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് പാർക്കിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ആണ്. അത് ഇപ്പോൾ വെള്ളമില്ലാത്തതിനാൽ പ്രവർത്തനക്ഷമമല്ല. മനുഷ്യനിർമ്മിതമായ ഒരു തടാകമാണ് മാനാഞ്ചിറ. കോഴിക്കോട് സാമൂതിരി രാജവംശത്തിലെ മാനവേദൻ സാമൂതിരിയാണ് മാനാഞ്ചിറ കുളം നിർമ്മിച്ചത്. മാനവേദൻ ചിറ എന്നാണ് അക്കാലത്ത് ഈ കുളത്തെ അറിയപ്പെട്ടത്. മാനവേദൻ ചിറ ലോപിച്ചാണ് പിന്നീട് മാനാഞ്ചിറ ആയി തീർന്നത്. വിശാലമായ ഒരു ജല സ്രോതസ് തന്നെയാണ് മാനാഞ്ചിറ കുളം. 3.49 ഏക്കറാണ് ഈ കുളത്തിന്റെ വിസ്തീർണം. റെക്ടാങ്കുലർ ഷേപ്പിലാണ്. പ്രകൃതിദത്തമായ ഒരു അരുവി ഈ കുളത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. ടിപ്പു സുൽത്താനാണ് ഈ കുളം പണികഴിപ്പിച്ചത്. ടിപ്പു സുൽത്താൻ മൈസൂർ രാജാവായിരിക്കുമ്പോൾ 3000 സ്വർണ നാണയം കൊടുത്താണ് ഇപ്രകാരം ഒരു വലിയ കുളം നിർമ്മിച്ചത്. പിന്നീട് കുടിവെള്ളത്തിനുള്ള ഒരു ജലസ്രോതസ്സായിട്ട് ഈ കുളത്തിനെ മാറ്റുകയാണ് ഉണ്ടായത്. 19 അവസാനം വരെ ഈ കുളം കുളിക്കാനും അലക്കാനും അതുപോലെ ഉല്ലാസത്തിനും മറ്റുമായി ഉപയോഗിച്ചിരുന്നു. പിന്നീട് 19 അവസാന കാലഘട്ടത്തിൽ കോഴിക്കോട് മുനിസിപ്പാലിറ്റി നിയമം
നിയമം കൊണ്ടുവരികയും ഈ കുളത്തിലെ ജലം കുടിവെള്ളമായി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിബന്ധന കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ കുടിവെള്ളത്തിനുള്ള ജലസ്രോതസ്സായി സയ്യിദ് ജിഫ്രിക്ക് സമ്മാനമായി നൽകിയതാണ് ഈ കുളം. കുളം ഉണ്ടാക്കിയപ്പോൾ കിട്ടിയ വെട്ടുകല്ല് ഉപയോഗിച്ച് കിഴക്കും പടിഞ്ഞാറും ഓരോ കൊട്ടാരങ്ങൾ അന്ന് അക്കാലത്ത് നിർമ്മിക്കപ്പെടുകയുണ്ടായി. 150 മീറ്റർ നീളവും 109 മീറ്റർ വീതിയുമാണ് കുളത്തിനുള്ളത്. അങ്ങനെ മാനാഞ്ചിറ സ്ക്വയറിന്റെ ടൈൽ വിരിച്ച പാതയിലൂടെ നടക്കുമ്പോൾ അങ്ങ് മുകളിൽ മരത്തിന്റെ മുകളിലായി ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്ന കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ക്യാമറ സൂം ചെയ്ത് പാമ്പിനെ നിരീക്ഷിച്ചു. അത് ഒരു വൃക്ഷ ശിഖരത്തിൽ നിന്നും മറ്റൊരു ശിഖരത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങുകയാണ്. പണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് വലിയങ്ങാടിയും കോഴിക്കോട്ടത്തെ ബീച്ചുമൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സ്ഥലം. 1970 മാനാഞ്ചിറ കോഴിക്കോട്ടത്തെ പ്രധാന കേന്ദ്രമായി മാറി. പിന്നീട് 1980 കാലഘട്ടത്തിൽ മാവൂർ റോഡും 2010 കാലഘട്ടത്തിൽ ബൈപ്പാസ് വന്നപ്പോൾ തൊണ്ടയാട് പാലാഴി മുതലായ സ്ഥലങ്ങളുമാണ് ഇപ്പോൾ കോഴിക്കോട്ടത്തെ തിരക്ക് പിടിച്ച സ്ഥലങ്ങൾ. അങ്ങനെ സീനിയർ സഞ്ചാരി മാനാഞ്ചിറ മൈതാനത്തിന്റെ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കണ്ട് മൈതാനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോഴിതാ ഇവിടെ നല്ലൊരു വലിയൊരു കാഴ്ച കാണുന്നു. എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള മതിൽ ശില്പങ്ങളാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. രക്തവും മാംസവുമുള്ള മനുഷ്യജീവികൾ ആയിരുന്നു ഒരിക്കൽ ഇവർ. ജീവിതമാകുന്ന മഹാനാടകത്തിൽ ഇവ ഓരോരുത്തരും തങ്ങളുടേതായ ഭാഗം കളിച്ചേ മരിച്ചു. ശവക്കുഴിയിൽ, പട്ടടയിൽ അല്ലെങ്കിൽ വെറും മണ്ണിൽ ഇവർ മാഞ്ഞുപോയി. ചരിത്രത്തിൽ ഇവരുടെ പേര് ഒന്നുപോലും കാണുകയില്ല. പക്ഷേ ഇവരുടെ ചത്തവും ചൂരുമേറ്റ തെരുവ് ചിരിച്ചുകൊണ്ട് ഇന്നും നിലകൊള്ളുന്നു. പുതിയ കോലങ്ങൾ ഇവിടെ കെട്ടിയാടുന്നു. പുതിയ കാൽപ്പാടുകൾ പഴയ കാൽപ്പാടുകളെ മായിക്കുന്നു. ഈ കഥ അങ്ങനെ നൂറ്റാണ്ടുകളായി തുടരുന്നു എന്നാണ് കഥാകാരൻ എസ് കെ പൊറ്റക്കാട് ഈ ചിത്രമതിലിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. 1962 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് ഒരു തെരുവിന്റെ കഥ. അങ്ങനെ സീനിയർ സഞ്ചാരി തെരുവിലെ വിവിധ ജീവിത കാഴ്ചകൾ കണ്ട് അടുത്ത കാഴ്ചകൾക്ക് വേണ്ടി യാത്രയായി.